എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ 7-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററാണ്, ബേസിക് സയൻസിലെ. ഇതിന് മുൻപുള്ള 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. അപ്പോൾ ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം വൈദ്യുതി ഇല്ലാതെയായാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും തന്നെ ഇപ്പോൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വൈദ്യുതി പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം? മോട്ടറും ഫാനുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല, ബൾബുകൾ തെളിയിക്കാൻ കഴിയില്ല, നമുക്ക് ഭക്ഷണം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ കഴിയില്ല, ഗ്രൈൻഡറുകളും വാഷിംഗ് മെഷീനുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല, മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ചാർജ് ചെയ്യാൻ കഴിയില്ല. ഈ പറഞ്ഞതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ വൈദ്യുതിയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വൈദ്യുതി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാകും. ഈ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് വൈദ്യുതി എങ്ങനെയാണ് പ്രവഹിക്കുന്നത് എന്ന് പഠിക്കാം. അതിൽ ആദ്യമായി പഠിക്കേണ്ടത് എന്താണൊരു വൈദ്യുത സർക്യൂട്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഒരു ചെമ്പ് കമ്പിയും ദെൻ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബൾബും. നമ്മുടെ ടോർച്ച് സെൽ, അതായത് നമ്മൾ സാധാരണ ബാറ്ററി എന്ന് പറയുന്നത്, നമ്മൾ ടോർച്ചിലും ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയുടെ സഹായത്തോടെ പൂർത്തിയാക്കിയിരിക്കുന്നതിനെയാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പ് കമ്പി, ബൾബ്, ദെൻ ബാറ്ററി, ഇവയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ചെമ്പ് കമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിൻ്റെ ഒരു ടെർമിനലിൽ നിന്നും മറ്റൊരു ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത നമ്മൾ ഒരുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ സർക്യൂട്ട് പൂർത്തിയായി. അങ്ങനെ ആ സർക്യൂട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം ഈ സർക്യൂട്ട് എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, അതായത് ഇതൊരു അടഞ്ഞ സർക്യൂട്ടാണ് എന്ന് പറയാം. കാരണം ക്ലോസ്ഡ് സർക്യൂട്ടിൽ, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ 3 ഘടകങ്ങളാണ് കണക്ട് ചെയ്യാൻ വേണ്ട ഒരു ചെമ്പ് കമ്പി, കോപ്പർ വയർ, പിന്നീട് ഒരു ഉപകരണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഉപകരണം ബൾബാണ്. ദെൻ വൈദ്യുതി കൊടുക്കേണ്ട ഒരു വസ്തു, ഇവിടെ വൈദ്യുതി നമുക്ക് നൽകുന്നത് ആരാണ്? ബാറ്ററിയാണ്. ബാറ്ററിക്ക് 2 ടെർമിനലുകളുണ്ട്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിച്ച് അതിനിടയിൽ ഒരു ബൾബ് വയ്ക്കുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നു. അങ്ങനെ വൈദ്യുതി ബൾബിലൂടെ പ്രവഹിക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നു. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടിന് ഉദാഹരണമാണ്. ഇനി മറ്റു 2 പിക്ചറുകൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബൾബിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും മറ്റതൊരു ബസറുമാണ്. അപ്പോൾ നമുക്ക് ബൾബിന് പകരം മറ്റ് എന്ത് ഉപകരണവും അവിടെ ഫിറ്റ് ചെയ്യാം. ബൾബ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ പ്രകാശിക്കുകയാണെങ്കിൽ ബസറാണ് വെച്ചിരിക്കുന്നതിൽ എന്താണ് സംഭവിക്കുക? ബസറിൽ നിന്നും സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മോട്ടറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ മോട്ടർ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് ഉപകരണമാണോ വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രവർത്തനം വരുന്നതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 3 സർക്യൂട്ടുകൾ പറഞ്ഞു. ഈ 3 സർക്യൂട്ടിലെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സർക്യൂട്ട് 1-ൽ വൈദ്യുത സ്രോതസ് ഏതായിരുന്നു? ടോർച്ച് സെല്ലായിരുന്നു. അതായത് വൈദ്യുതി നൽകുന്നത് ടോർച്ച് സെല്ലുകളാണ്. നമ്മൾ വൈദ്യുതി ഉപകരണമാക്കി വെച്ചതോ ബൾബാണ്. ദെൻ അവയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പി എന്ന് പറയുന്നത് കോപ്പറിൻ്റെതാണ്, അതായത് ചെമ്പാണ്. ദെൻ സർക്യൂട്ട് 2-ലും വൈദ്യുതി സ്രോതസ്സായിട്ട് നാം ഉപയോഗപ്പെടുത്തിയത് ടോർച്ച് സെല്ലാണ്. ദെൻ വൈദ്യുത ഉപകരണമായിട്ട് ഉപയോഗിച്ചത് ബസറാണ്. ബൾബ് മാറ്റി നമ്മൾ ബസർ ഉപയോഗിച്ചു. ദെൻ അവയെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചത് ചെമ്പ് കമ്പി, കോപ്പർ വയർ തന്നെയാണ്. ഇനി സർക്യൂട്ട് 3-ലും വൈദ്യുത സ്രോതസ്സായിട്ട് ഉപയോഗപ്പെടുത്തിയത്
ഉപയോഗിച്ചത് ടോർച്ച് സെല്ലുകളാണ്. എന്നാൽ ബസറിന് പകരം ഇത്തവണ നാം ഉപയോഗിച്ചത് ഒരു മിനി മോട്ടറാണ്. അപ്പോൾ ആ മിനി മോട്ടർ പ്രവർത്തിപ്പിക്കപ്പെടുന്നു. ഇനി അവയെ ബന്ധിപ്പിച്ചത് കോപ്പർ വയർ ഉപയോഗിച്ചാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് വൈദ്യുത സ്രോതസ്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള സോഴ്സ്, ദെൻ വൈദ്യുത ഉപകരണം, ഏതെങ്കിലും അപ്ലയൻസ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു, ദെൻ കമ്പികൾ കണക്ട് ചെയ്യാനായി സാധാരണ ഉപയോഗിക്കുന്നത് കോപ്പർ വയറുകളാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാനമായ ഘടകങ്ങൾ നമ്മൾ ആ ടേബിളിൽ നിന്ന് പഠിച്ചതാണ് ഏതൊക്കെയാ: വൈദ്യുതി നൽകുന്ന സ്രോതസ്, വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം, വൈദ്യുതി കടത്തിവിടുന്ന കമ്പി. അപ്പോൾ സ്രോതസ്സായിട്ട് നാം ബാറ്ററിയാണ് ഉപയോഗിച്ചത്, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിട്ട് ആദ്യത്തെ പരീക്ഷണത്തിൽ ബൾബ്, പിന്നെ ബസർ, പിന്നെ മിനി മോട്ടർ ഉപയോഗിച്ചു, ദെൻ വൈദ്യുതി കടത്തിവിടുന്ന കമ്പി, അതായത് നമ്മൾ ഉപയോഗിച്ചത് ചെമ്പ് കമ്പി കോപ്പർ വയറാണെന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നോക്കിയാൽ ഇവിടെ പിക്ചറിൽ രണ്ട് സർക്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിച്ചു കാണുന്നില്ല. നിങ്ങൾക്ക് ആ പിക്ചറിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ ചെമ്പ് കമ്പിയിൽ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ സർക്യൂട്ട് എന്തല്ല, പൂർണ്ണമല്ല. ഈ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ആ സർക്യൂട്ട് പൂർണ്ണമല്ല. ഈ സർക്യൂട്ടുകൾ ഒരു തുറന്ന സർക്യൂട്ടാണ്, ഓപ്പൺ സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ബൾബുകൾ പ്രകാശിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ വയറ് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുകയില്ല. ക്ലോസ്ഡ് ആയാൽ മാത്രമേ നാം അതിൽ വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് തുറന്ന സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ടിന് ഉദാഹരണമാണെന്നും നിങ്ങൾ ഓർത്തു വെക്കണം. അതുകൊണ്ടാണ് ഈ ബൾബുകൾ പ്രകാശിക്കാത്തത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കണക്ട് ചെയ്യാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ചെമ്പ് കമ്പിയാണെന്ന്. അപ്പോൾ ഈ ചെമ്പ് കമ്പി മാറ്റിയിട്ട് ഇനി മറ്റു പല വസ്തുക്കൾ ഉപയോഗിച്ചും നമ്മൾ സർക്യൂട്ട് പൂർത്തിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തു എന്ന് പറയുന്നത് ആണിയാണ്. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട്, വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. എന്നാൽ പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തു ആണി മാറ്റി നമ്മൾ പേപ്പർ കഷണം വെച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ദെൻ മരക്കഷണം ഉപയോഗിച്ചപ്പോഴും വൈദ്യുതി കടത്തിവിടുന്നില്ല, അതുകൊണ്ട് തന്നെ ബൾബ് പ്രകാശിക്കുന്നില്ല. ദെൻ സ്റ്റീൽ സ്പൂൺ വെച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു, വൈദ്യുതി കടത്തിവിടുന്നു. പ്ലാസ്റ്റിക് വയറായപ്പോഴോ ബൾബ് പ്രകാശിക്കുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. റബ്ബർ ബാൻഡിലും ബൾബ് പ്രകാശിക്കുന്നില്ല, കാരണം അതിലൂടെ വൈദ്യുതി കടത്തിവിടുന്നില്ല. ഈയക്കടലാസ് ഉപയോഗിച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു, വൈദ്യുതി കടത്തിവിടുന്നു. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചില വസ്തുക്കൾ മാത്രമേ വൈദ്യുതി കടത്തിവിടുകയുള്ളൂ. ആ വൈദ്യുതി കടത്തിവിട്ടാൽ മാത്രമേ ബൾബ് പ്രകാശിക്കുകയുള്ളൂ. മറ്റു ചില വസ്തുക്കൾ വൈദ്യുതി കടത്തിവിടുന്നില്ല, അതിനാൽ തന്നെ ആ സർക്യൂട്ടിലെ ബൾബ് പ്രകാശിക്കുന്നില്ല. കാരണം വൈദ്യുതി പോയാൽ മാത്രമേ ബൾബ് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ചില വസ്തുക്കൾ വൈദ്യുതി കടത്തിവിടുന്നു, ചില വസ്തുക്കൾ വൈദ്യുതി കടത്തിവിടുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ പരീക്ഷണം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നില്ല. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. അപ്പോൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളോ അവയാണ് ഇൻസുലേറ്ററുകൾ. മലയാളത്തിൽ കുജാലകങ്ങൾ എന്നും പറയാറുണ്ട്, ടെക്സ്റ്റിൽ ഇൻസുലേറ്ററുകൾ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാലകങ്ങൾ എന്നാൽ വൈദ്യുതി കടത്തിവിടുന്നവയാണ്, അവ ഇംഗ്ലീഷിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ദെൻ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആണിയും ഈയക്കടലാസും എല്ലാം ചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസും പേപ്പറും തടിക്കഷ്ണവും എല്ലാം വൈദ്യുതി കടത്തിവിടുന്നില്ല, അതുകൊണ്ട് അവ ഇൻസുലേറ്ററുകൾക്ക് ഉദാഹരണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മളൊരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ സർക്യൂട്ടിലെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളെ സൂചിപ്പിക്കാൻ നാം വിവിധ ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ സ്ലൈഡിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ആദ്യം വൈദ്യുത സെൽ, രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ ആക്ച്വൽ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദ്യുത സെല്ലിന് ഒരു വലിയ വരയും
ഒരു ചെറിയ വരയും ഉള്ളത്. എന്നാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് ആകുമ്പോൾ രണ്ട് വലിയ വരകളും രണ്ട് ചെറിയ വരകളും ഉണ്ടാവും. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു സാധാരണ ബൾബ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. മൂന്നാമത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് പ്രകാശിച്ചാൽ അതിന് മുകളിൽ കുറേ ലൈനുകൾ നമ്മൾ വരയ്ക്കണം. ഇനി സ്വിച്ച് ഓൺ ചെയ്ത അവസ്ഥയിലും ഓഫ് ചെയ്ത അവസ്ഥയിലും ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ നേരത്തെ പരീക്ഷണത്തിൽ ചെയ്ത ബസർ, ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സാധനമാണ് ബസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബസറിന്റെ ചിഹ്നം, ദെൻ ഫ്യൂസിന്റെ ചിഹ്നം, ദെൻ ചാലക കമ്പികൾ ഒരു വര ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ ആ രണ്ടാമത്തെ കോളം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്നാമത്തെ കോളത്തിലെ ആ ചിഹ്നങ്ങൾ എങ്ങനെയാണ് അവ ഒരു സർക്കിട്ട് വരയ്ക്കുമ്പോൾ ആ ചിഹ്നങ്ങൾ വരയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് സാധാരണയായിട്ട് ഒരു സർക്കിട്ടിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്, അവയെ കുറിച്ച് പഠിക്കാം. ആദ്യം സ്വിച്ച്. ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. അല്ലേ, വൈദ്യുതി കൊടുക്കുന്നത് ബാറ്ററിയാണ്. ദെൻ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണം ബൾബാണ്. ദെൻ വൈദ്യുതി പ്രവഹിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചാലക കമ്പിയാണ്. ഇവ മൂന്നും ഉണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് പൂർത്തിയാകും. പക്ഷേ അതിലൂടെ ഫുൾ ടൈം ഈ വൈദ്യുതി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അനാവശ്യമായി വൈദ്യുതി പാഴാക്കാൻ കാരണമാകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിലേക്ക് എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു സ്വിച്ച് ആഡ് ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? സ്വിച്ചുകളുണ്ട്. അല്ലേ, സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഫാനും ലൈറ്റും എല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ സ്വിച്ചിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമുക്കത് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ സർക്യൂട്ട് പ്രവർത്തിപ്പിച്ചാൽ മതി. സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ വിവിധ തരം സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്വിച്ച്, ബെൽ സ്വിച്ച്, ദെൻ ടൂ വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, ദെൻ ഡി പി സ്വിച്ച്. ഈ പേരുകളും നിങ്ങൾ ഓർത്തിരിക്കുക. ടൂ വേ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വഴിയിലൂടെയും, അതായത് നമുക്ക് ഒരു ഫാനോ അല്ലെങ്കിൽ ലൈറ്റോ പ്രവർത്തിപ്പിക്കാൻ രണ്ട് സ്വിച്ചുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ടൂ വേ സ്വിച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് രണ്ട് മാർക്കുകൾ ഉണ്ടാവും. വീടുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ബാക്കി സ്വിച്ചുകളും ബെൽ സ്വിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ പ്രസ് ബട്ടൺ സ്വിച്ചും ഡി പി സ്വിച്ചും. ഡി പി സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് മോട്ടറുകൾക്കൊക്കെ വെച്ച് കൊടുത്തിരുന്ന ഒരു സ്വിച്ചാണ്. അതും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് സ്വിച്ച് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വിവിധ തരം വയറുകൾ. നമ്മൾ കോപ്പർ വയറിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ കോപ്പർ വയറാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു മെറ്റലുകളും, അലൂമിനിയം, സിൽവർ പോലുള്ള മെറ്റലുകളും വയറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മെറ്റീരിയലിനെ കുറിച്ചല്ല പറയുന്നത്, പല തരത്തിലുള്ള വയറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് മൾട്ടി സ്ട്രാൻഡഡ് വയർ. നമ്മുടെ വീട്ടിലെ വയറിങ്ങുകളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറെ കളറിൽ ധാരാളം വയറുകൾ, അതുപയോഗിച്ചാണ് നമ്മുടെ വീടുകളെല്ലാം വയറിംഗ് ചെയ്യുന്നത്. അതിനെ മൾട്ടി സ്ട്രാൻഡഡ് വയറുകൾ എന്ന് പറയുന്നു. ദെൻ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ലാമിനേറ്റഡ് വയറാണ്. ദെൻ സർവീസ് വയർ, ദെൻ ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോസ്റ്റ് വഴി കറണ്ട് വരുന്നത് സർവീസ് വയർ വഴിയാണ്. അപ്പോൾ ഇതെല്ലാം പലതരം വയറുകൾക്ക് ഉദാഹരണമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് നമുക്ക് നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അപകട സാധ്യതകൾ, അതിലൂടെ കൂടുതൽ കറണ്ട് കയറി വന്നാൽ, കൂടുതൽ വൈദ്യുതി വന്നു കഴിഞ്ഞാൽ അപകട സാധ്യതയും വീട്ടിലെ ഉപകരണങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നാം എന്തുപയോഗിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് പറയാം. നമ്മുടെ സാധാരണ നോർമൽ കറണ്ടിനേക്കാൾ കൂടുതൽ വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് പോസ്റ്റിൽ നിന്നും വരികയാണെങ്കിൽ ഈ ഫ്യൂസും നമ്മുടെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ കറണ്ട് ഒഴുകി വരുമ്പോൾ അവ ധാരാളമായിട്ട് ചൂടാവുകയും ഈ ഫ്യൂസ് വയറ് വളരെ നേർത്ത കമ്പിയാണ്, ടിന്നും ലെഡും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കറണ്ട് ഒഴുകി വരുമ്പോൾ ഇവയിൽ ധാരാളമായി ചൂട്
ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ നേർത്ത കമ്പികൾ പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ കൂടുതൽ കറണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരാതെ ഇവ സംരക്ഷിക്കുന്നു. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു ഉപായമാണ് നമ്മുടെ വീട്ടിലെ എല്ലാ വസ്തുക്കളെയും അമിതമായ കറണ്ടിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നത് വിവിധ തരം ഫ്യൂസുകളുടെ ചിത്രമാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഫ്യൂസിന് പകരമായി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് MCB എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും എന്താണ് MCB എന്നുള്ളത്. അതിൻ്റെ ഫുൾ ഫോമാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ തന്നെ ഈ സംവിധാനം എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടിൻ്റെ അകത്തുള്ള സർക്യൂട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നു, കറണ്ട് ഇല്ലാതെയാക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഫ്യൂസിന് പകരം പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് MCB ആണെന്നും ഓർത്തിരിക്കുക. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഫുൾ ഫോം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ടോപ്പിക്കാണ് കാന്തവും വൈദ്യുതിയും, അതായത് മാഗ്നറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അതായത് വൈദ്യുതി കടത്തിവിട്ടാൽ നമുക്കൊരു ചാലകത്തെ താൽക്കാലിക കാന്തമാക്കി മാറ്റാം. നമ്മൾ സാധാരണ കാന്തങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്, അവ പെർമനന്റ് മാഗ്നറ്റ് എന്നാണ്, സ്ഥിര കാന്തങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം അവയ്ക്ക് ആ കാന്തശക്തി എപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു ചാലക കമ്പികൾ, അതായത് ഒരു കോപ്പർ വയർ ചെമ്പ് കമ്പി എടുത്തു കഴിഞ്ഞാൽ ആ ചെമ്പ് കമ്പിയിലൂടെ നമ്മൾ വൈദ്യുതി കടത്തിവിട്ടാൽ ആ വൈദ്യുതി കടത്തി വിടുന്ന സമയത്തേക്ക് മാത്രം ആ ചെമ്പ് കമ്പി എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, എന്തായിട്ട് മാറുന്നു, ഒരു കാന്തമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് താൽക്കാലിക കാന്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന ഏതൊരു വസ്തുവിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ അതൊരു കാന്തമായിട്ട് മാറുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഈ കാന്തം ഒരു താൽക്കാലിക കാന്തമാണ്. ഇത് പറയാൻ വേണ്ടി ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിക്ചറാണ് താഴെയുള്ളത്. അപ്പോൾ ഈ വൈദ്യുതി കടത്തിവിടുന്ന ചാലക കമ്പിക്ക് സമീപത്തായിട്ട് ഒരു മാഗ്നറ്റിൻ്റെ കോമ്പസ് വയ്ക്കുമ്പോൾ ആ കോമ്പസിൽ എന്തുണ്ടാകുന്നു, അനക്കം ഉണ്ടാകുന്നു, ഡിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ചാലക കമ്പി എന്തായിട്ട് മാറിയിരിക്കുന്നു, ഒരു താൽക്കാലിക കാന്തമാക്കി മാറിയിരിക്കുന്നു. എപ്പോഴും ഇത് കാന്തമായിട്ട് ആക്ട് ചെയ്യില്ല, അതിലൂടെ അതായത് ആ ചാലക കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രമാണ് അത് എന്തായിട്ട് മാറുന്നത്, കാന്തമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇവ താൽക്കാലിക കാന്തം എന്ന് അറിയപ്പെടുന്നു. ഇത് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഇഴ്സ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഇഴ്സ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തങ്ങൾക്ക് ഉദാഹരണമാണ്. കാരണം വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമാണ് അവ കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നത്. കാന്തമായിട്ട് ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് ചുറ്റും എന്ത് രൂപപ്പെടുന്നു, ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഇത് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഇഴ്സ്റ്റഡ് ആണെന്നും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു വൈദ്യുത കാന്തം ഉണ്ടാക്കുന്നത്? ഒരു 75 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പ് കമ്പി, അതായത് ചുറ്റിയിട്ടുള്ള ഒരു ചെമ്പ് കമ്പി എടുത്ത് ഒരു ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് നമ്മൾ ചുറ്റി വെക്കണം. ഇനി ഈ കമ്പിയുടെ രണ്ടറ്റങ്ങളിൽ നിന്നും ഇൻസുലേഷൻ നീക്കം ചെയ്ത് ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാൽ നമുക്ക് ആ ആണിയെ ഒരു വൈദ്യുത കാന്തമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ കവചിത ചെമ്പ് കമ്പി എന്നാൽ പുറത്ത് ഇൻസുലേഷൻ ഉള്ള ഒരു ചെമ്പ് കമ്പി എടുക്കുക 75 സെൻറ്റിമീറ്റർ, ദെൻ അതൊരു ഇരുമ്പാണിയുടെ ചുറ്റും ഘടിപ്പിക്കുക. ഇരുമ്പാണിയുടെ ചുറ്റും ഘടിപ്പിച്ചതിന് ശേഷം രണ്ടറ്റങ്ങളിൽ നിന്നും ഈ ചെമ്പ് കമ്പിയുടെ ആ ഇൻസുലേഷൻ മാറ്റിയിട്ട് ഒരു ബാറ്ററി ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ എന്താക്കി മാറ്റാം, ഒരു വൈദ്യുത കാന്തമാക്കി മാറ്റാൻ സാധിക്കും. ഇത്തരത്തിൽ വൈദ്യുത കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങളാണ് താഴെ എഴുതിയിരിക്കുന്നത്. ലൗഡ് സ്പീക്കറുകൾ, ഹെഡ്ഫോണുകൾ, ജനറേറ്ററുകൾ, ടേപ്പ് റെക്കോർഡറുകൾ, ഹാർഡ് ഡിസ്കുകൾ തുടങ്ങി ധാരാളം ഉപകരണങ്ങളിൽ നാം ഇന്ന് വൈദ്യുത കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഗാർഹിക വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകളാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ മഴയുടെ ലഭ്യതയും ലോഡ് ഷെഡിങ്ങും, നമുക്കറിയാം ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കട്ട്, ചിലപ്പോൾ ചില സമയത്ത് മഴ കുറഞ്ഞു വരുമ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ്, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മഴയുടെ ലഭ്യതയും ലോഡ് ഷെഡിങ്ങും തമ്മിലുള്ള ബന്ധമെന്ന് നോക്കാം.
അണകെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രധാനമായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്, അതായത് നമ്മുടെ അണക്കെട്ടിലെ ജലത്തിൽ നിന്നാണ്, ഡാമിലെ ജലത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഡാമിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ, മഴ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും, ഡാമിലെ ജലനിരപ്പ്, വെള്ളം കുറയും. അങ്ങനെ ആകുമ്പോൾ വൈദ്യുതിക്ക് ധാരാളം ക്ഷാമം ഉണ്ടാകും. അപ്പോൾ ഈ വൈദ്യുതി ക്ഷാമത്തെ മറികടക്കാനായിട്ടാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രധാനമായിട്ടും വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലത്തിൽ നിന്നാണ്, ഡാമിൽ കെട്ടി നിർത്തിയ ജലത്തിലെ ഊർജത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലെ ജലനിരപ്പും കുറയുന്നു, അതിനനുസരിച്ച് വൈദ്യുതി ക്ഷാമം ഉണ്ടാകുന്നു. ഇതിനെ മറികടക്കാനായിട്ടാണ് നാം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ജലവൈദ്യുത നിലയം പ്രവർത്തിക്കുന്നത് എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പിക്ചർ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡാമിൽ അണകെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു. ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പങ്ക പോലെ കറങ്ങുന്ന ഒരു വസ്തുവാണ് ടർബൈൻ എന്ന് പറയുന്നത്. ഈ ടർബൈനിലേക്ക് ജലം പെൻസ്റ്റോക്ക് പൈപ്പ്, താഴെ ഒരു ചെറിയ പൈപ്പ് വെച്ചിട്ടുണ്ടാവും, ആ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തിയിലാണ് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ ജലം ഒഴുകുന്നത്. ഈ ഒഴുകുന്ന ജലത്തിന്റെ ഊർജം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പങ്ക പോലുള്ള ടർബൈൻ കറങ്ങുന്നു. ഈ ടർബൈൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജനറേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിന്റെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനും സംവിധാനമുണ്ട്. അപ്പോൾ ഈ ജലത്തിന്റെ ഒഴുകി വരുന്ന ഊർജം ഉപയോഗിച്ച് നമ്മുടെ ടർബൈൻ കറക്കുന്നു, ടർബൈൻ ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വൈദ്യുതി ജലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയും അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ആദ്യം വൈദ്യുതി പാഴാകുന്ന സാഹചര്യങ്ങൾ ചിലത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു, ഫാൻ പ്രവർത്തിക്കുന്നു, ടി വി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതാരും കാണുന്നില്ല, പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു, റെഫ്രിജറേറ്റർ തുറന്നു വെച്ചിരിക്കുന്നു. ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ വൈദ്യുതി വെറുതെ പാഴാക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ വൈദ്യുതി സംരക്ഷിക്കണം. ഈ വൈദ്യുതി പാഴാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യാം. പകൽ സമയത്ത് കഴിവതും ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. മാക്സിമം LED ലൈറ്റുകൾ, കുറഞ്ഞ ഊർജം ഉപയോഗിക്കുന്ന ലൈറ്റുകളാണ് LED ലൈറ്റുകൾ. അത് ഉപയോഗിച്ചാൽ വീട്ടിൽ കറണ്ട് കാശും കുറച്ചേ വരികയുള്ളൂ. അപ്പോൾ വീട്ടിൽ മാക്സിമം LED ലൈറ്റുകൾ ഉപയോഗിക്കുക. വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ പ്ലഗ് ഉരിയിടുക. നമ്മുടെ പ്ലഗ് എപ്പോഴും ഓൺ ആക്കിയിടുന്ന ഒരവസ്ഥ സാധാരണ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉപയോഗമില്ലാത്ത സമയമാണെങ്കിൽ ആ പ്ലഗ് അങ്ങോട്ട് ഉരിയിടുക. ദെൻ പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം അവയിൽ നിന്നും ധാരാളം എനർജി നഷ്ടമാകും, കൂടുതൽ കറണ്ട് ഉപയോഗിക്കും പഴയ വസ്തുക്കൾ. അപ്പോൾ പഴയ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയതാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി നമുക്ക് പാഴാക്കാതിരിക്കാൻ കഴിയും. ഇനി ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? കാരണം നമ്മൾ പറഞ്ഞു, പഴയ വൈദ്യുത ഉപകരണങ്ങളാണെങ്കിൽ ധാരാളം ഊർജം അവ ഉപയോഗിക്കും. വൈദ്യുത ഉപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം ഉപകരണത്തിന്റെ ഊർജക്ഷമതയെ സൂചിപ്പിക്കുന്നു. വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് എന്ത് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാലും അതിൽ സ്റ്റാർ റേറ്റിംഗ്, അതിനെ നക്ഷത്ര അടയാളം കാണാൻ സാധിക്കും. ഈ സ്റ്റാറിൽ കൂടുതൽ സ്റ്റാർ ഉള്ള ഉപകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവ കുറച്ച് ഊർജം, കുറച്ച് വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വൈദ്യുത ചാർജും വൈദ്യുത നഷ്ടവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയുന്നത് വൈദ്യുത ഷോക്കിനെ കുറിച്ചാണ്. നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ളത്? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിച്ചാൽ, ഇൻസുലേഷൻ ഇല്ലാത്ത വയറിൽ തൊട്ട് കഴിഞ്ഞാലും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ദെൻ സ്വിച്ച് ഓഫ് ആക്കാതെ നമ്മൾ ബൾബ് മാറ്റിയിടാൻ ശ്രദ്ധിച്ചാലും
വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഷോക്ക് ഏൽക്കാം. ഷോക്ക് ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇൻ കേസ് എങ്ങനെ ഷോക്ക് ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വൈദ്യുതി മൂലം ഷോക്ക് ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക എന്നതാണ്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച വീടിൻ്റെ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യണം. ഇനി അതും സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ തട്ടി മാറ്റണം. ഈ വൈദ്യുതി കടത്തി വിടുന്ന മെറ്റൽ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നാം അയാളെ തട്ടുന്നതെങ്കിൽ നമുക്കും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈദ്യുതി കടത്തി വിടാത്ത ഇൻസുലേറ്റേഴ്സ് ആയ വസ്തുക്കൾ ഉപയോഗിച്ച് വേണം ഷോക്ക് ഏറ്റയാളെ എന്ത് ചെയ്യാൻ, തട്ടി മാറ്റാൻ. ഇനി ഗുരുതരമായ ഷോക്ക് ആണെങ്കിൽ ഷോക്ക് ഏറ്റ ആളെ നാം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഇനി ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകേണ്ടി വരും. അതായത് ആർട്ടിഫിഷ്യൽ റെസ്പിരേഷൻ, കൃത്രിമ ശ്വാസോച്ഛാസം അദ്ദേഹത്തിന് നൽകണം. ദെൻ ശരീരം തണുത്തിട്ടുണ്ടാവും, അത് നമ്മൾ തടവി ചൂടാക്കണം. കാരണം രക്തയോട്ടം നിൽക്കാതിരിക്കാൻ ശരീരം തടവി ചൂടാക്കണം. ഇനി ഹൃദയസ്പന്ദനം നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ രണ്ട് കൈയും ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ മേൽക്കുമേൽ ചേർത്ത് വെച്ച് അമർത്തി വിടുക. ഹൃദയം സ്വയം മിടിക്കുന്നതുവരെ ഈ പ്രവർത്തനം തുടരണം. ഇത് CPR എന്ന് പറയും. അപ്പോൾ ഏറ്റവും കൂടുതലായും CPR ചെയ്യേണ്ടത് ഹൃദയ സ്പന്ദനം നിന്നു പോയിട്ടുണ്ടെങ്കിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നിങ്ങൾ പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടെ, അതോടുകൂടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമാണ് ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത നിലയമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം. എന്നാൽ ഈ ഇടുക്കിയിലെ ജലവൈദ്യുത നിലയമല്ലാതെ കേരളത്തിൽ കുറ്റ്യാടി, ഷോളയാർ, പെരിങ്ങൽകുത്ത്, പള്ളിവാസൽ തുടങ്ങിയ പ്രദേശങ്ങളിലും വൈദ്യുത നിലയങ്ങളുണ്ട്. ഈ പറഞ്ഞതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട വൈദ്യുത നിലയങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിന്റുകളും ഒന്നുപോലും ഇട്ടുപോകാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകണം. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കൂടെ എളുപ്പമാകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി പുതിയ വീഡിയോയിൽ കാണാം. Thank you.